കുറ്റത്തിന് വധശിക്ഷ വിധിക്കാൻ ആൾക്കൂട്ടത്തിന് എന്താണ് അർഹത? സദാചാരികൾ ഒഴികെയുള്ളവർക്ക്, മനസാക്ഷി എന്തെന്നറിയാത്തവർ ഒഴികെയുള്ളവർക്ക് ഇന്നും അട്ടപ്പാടിയിലെ മധു ഒരു ഉണങ്ങാത്ത മുറിവ് തന്നെയാണ്. 2018 ഫെബ്രുവരി 22 രാവിലെ 27-കാരനായ മധുവിനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ ദുഃഖം കേരളത്തിന്റെ ആകെ നോവായി. അട്ടപ്പാടി മൂക്കാലിക്കടുത്ത് കടുകുമണ്ണ ആദിവാസിയൂരിലെ മധു എന്ന യുവാവിനായി അന്ന് കേരളം കണ്ണീർ പൊഴിച്ചു. അന്ന് ആ യുവാവ് മോഷ്ടിച്ചത് സ്വർണമോ പണമോ മനുഷ്യജീവനോ ആയിരുന്നില്ല, വിശപ്പ് മാറ്റാൻ ഒരിത്തിരി ഭക്ഷണമായിരുന്നു. ഭക്ഷണം മോഷ്ടിച്ചതിന് അതിക്രൂരമായാണ് ആൾക്കൂട്ടം ആ മനുഷ്യനെ തല്ലിക്കൊന്നത്. ആ മുറിവ് ഉണങ്ങും മുൻപെയാണ് ആൾക്കൂട്ടം വീണ്ടും ഒരു ജീവന് വിധിയെഴുതിയത്. വർഷം 5 കഴിഞ്ഞപ്പോൾ കിഴിശ്ശേരിയിൽ മറ്റൊരു സഹോദരനെ കൂടി നമുക്ക് നഷ്ടമായി. അന്ന് വീണ കണ്ണീരിനു സമൂഹ മാധ്യമങ്ങളിൽ ലൈക്കും ഷെയറും വാരിക്കൂട്ടിയവർ സമാനമായ കേസിൽ പോലീസ് പിടിയിലായി. മലപ്പുറം കിഴിശ്ശേരിയിൽ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയായത് ബീഹാറിൽ നിന്നുള്ള രാജേഷ് മാഞ്ചിയാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ റോഡരികിലെ വീട്ടു പരിസരത്ത് നിന്ന രാജേഷിനെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. മോഷണ കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം അവനെ ചോദ്യം ചെയ്യുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. അതിഥി തൊഴിലാളിയായ രാജേഷിനെയും ആദിവാസിയായ മധുവിനെയും ക്രൂരമായി തല്ലിക്കൊന്നിട്ടും നീതി കിട്ടിയില്ലെന്ന് ഉറപ്പായി. 2 ദിവസം മുൻപാണ് മൂവാറ്റുപുഴയിൽ ജോലിക്കെത്തിയ അതിഥി തൊഴിലാളിയായ അശോക് ദാസ് ആൾക്കൂട്ട വിചാരണക്കിടയിൽ കൊല്ലപ്പെട്ടത്. വാളകം കവലയ്ക്ക് സമീപം 2 സ്ത്രീകൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ അശോക് ദാസ് ഇവിടെ വെച്ച് അക്രമാസക്തനായി. അലമാരയുടെ ചില്ലിടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് കൈമുറിഞ്ഞു. കൈമുറിഞ്ഞ് രക്തമൊഴുകിക്കൊണ്ട് റോഡിലെത്തിയ ഇയാളെ നാട്ടുകാർ ചോദ്യം ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി റോഡരികിലെ ഇരുമ്പ് കാലിൽ കെട്ടിയിട്ടു. ഇതിനിടെയാണ് മർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നടന്നത്. രാത്രി 11 മണിയോടെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെ മരിച്ചു. പെൺകുട്ടികളിൽ ഒരാളുടെ സുഹൃത്താണ് അശോക് ദാസ് എന്നും ഇരുവരും ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് കെട്ടിയിട്ടുള്ള വിചാരണയും മർദ്ദനവും മൂലമാണ് അശോക് ദാസ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഡോക്ടറുടെ മൊഴിയുടെയും വിശദ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് ആൾക്കൂട്ട കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. അശോക് ദാസ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. ശ്വാസകോശം തകർന്ന നിലയിലാണ്. തലച്ചോറിലും ആഘാതമേറ്റു. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള മുറിവുകളോ പരിക്കുകളോ ഇല്ല. തലയുടെ ഒരു ഭാഗത്ത് തന്നെ നിരന്തരമായി അടിക്കുകയോ ഇടിക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് കരുതുന്നത്. ചവിട്ടുകയോ തുടർച്ചയായി ഇടിക്കുകയോ ചെയ്തതിന്റെ ഫലമായാണ് ശ്വാസകോശം തകർന്നത്. ഇതോടൊപ്പം അശോക് ദാസ് എത്തിയ വാടക വീട്ടിൽ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ മൊഴികളും ഇവർ കൈമാറിയ ദൃശ്യങ്ങളും നിർണായകമായി. പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് രഹസ്യ മൊഴിയും നൽകി. സ്ഥലത്തെ മൊബൈൽ ദൃശ്യങ്ങളും കേസ് ആൾക്കൂട്ട വിചാരണയെന്ന് വ്യക്തമാക്കി. സംഭവത്തിൽ ഒരു വീട്ടിലെ 3 പേരടക്കം 10 പേരാണ് അറസ്റ്റിലായത്. കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് തുടക്കത്തിൽ സംശയത്തിലായിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം ചൂടുപിടിച്ചു. മരണം സംഭവിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ആദ്യം വ്യക്തത ഉണ്ടായിരുന്നില്ല. കെട്ടിയിട്ടിരുന്ന അശോക് ദാസിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിരുന്നതും പോലീസിന് കൈമാറുമ്പോൾ ജീവനുണ്ടായിരുന്നതുമാണ് പോലീസിനെ സംശയത്തിലാക്കിയത്. അശോക് ദാസ് ആശുപത്രിയിൽ വെച്ച് മരിച്ചതോടെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമായത്. വെള്ളിയാഴ്ച പുലർച്ചെ തന്നെ 10 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാണ്. അതിനിടെ സ്ഥലത്തെത്തി പോലീസ് സംഘം വിവരങ്ങളും മൊഴികളും ശേഖരിച്ചു. കൊല്ലപ്പെട്ടയാളുമായി പരിചയമുള്ള പെൺകുട്ടികളുടെ രഹസ്യ മൊഴിയും വൈകാതെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ചില ദൃശ്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചേർത്ത് വെച്ചാണ് പോലീസ് സംഭവത്തിൽ വ്യക്തത വരുത്തിയത്. ഇതോടെ സംഭവത്തിൽ ഉൾപ്പെട്ട പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. അതേസമയം പോക്കറ്റടി ആരോപിച്ച് ബസ് യാത്രികനെ തല്ലിക്കൊന്നതും നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. അതൊന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ആൾക്കൂട്ട വിചാരണയിൽ കൊല്ലപ്പെട്ട ഒട്ടനവധി ആളുകളുണ്ട്. അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ചിലത് മാത്രം. പല കൊലപാതകത്തിലും കൊലയാളികളാകുന്നത് സമൂഹത്തിന് കാവലാകേണ്ടവർ തന്നെയാണ്.
കാവൽക്കാർ കാലന്മാരാകുന്നുവെന്ന സത്യം ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അതിഥി തൊഴിലാളിയായ രാജേഷിനെയും അശോക് ദാസിനെയും ആദിവാസിയായ മധുവിനെയും കണ്ടാൽ അവൻ മോഷ്ടിക്കുമെന്ന ചിന്ത എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാകുന്നതെന്ന് വലിയ ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് മലയാളികൾക്ക് ഇത്രമാത്രം അധംപതിക്കാൻ കഴിയുന്നത്? മൂന്ന് പേരുടെയും ജീവനെടുത്ത ആൾക്കൂട്ടം കൃത്യമായ പദ്ധതിയിലൂടെ ആയിരിക്കില്ല ജീവനെടുത്തു കാണുക. അതെല്ലാം പെട്ടെന്നുണ്ടായ ബോധ്യമാണ്. അതൊഴിവാക്കണമെങ്കിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പാകപ്പെടുത്തലുകൾ ആവശ്യമാണ്. ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവന്റെ നിറത്തിലോ വസ്ത്രത്തിലോ ജാതിയിലോ മതത്തിലോ അവൻ വളർന്നു വന്ന സാഹചര്യത്തിലോ അല്ല, മറിച്ച് അവന്റെ പെരുമാറ്റത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകാൻ കേരളം ഒരുങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ ആദ്യ അറിവ് അത് മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് തന്നെയാണ്. മറ്റൊരാളെ മനസ്സിലാക്കി അവരെ കൂടെ നിൽക്കാൻ എപ്പോഴാണോ നമുക്ക് കഴിയുന്നത്, അതാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ സാക്ഷരത. സദാചാര ഗുണ്ടകൾ നിലകൊള്ളുന്ന കേരളത്തിൽ ഇനിയും എത്ര ജീവനുകളിൽ ആൾക്കൂട്ടം വിധിയെഴുതുമെന്നത് കണ്ടറിയാം.